പെരുമ്പാവൂരിൽ ചേർന്ന മണ്ഡലംതല ജനകീയ സമിതിയിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. നഗരത്തിൽ മയക്കുമരുന്ന് കഞ്ചാവ് ഇടപാടുകൾ പെരുകുന്നതായി യോഗത്തിനെത്തിയവർ ചൂണ്ടിക്കാട്ടി. ചെറിയ തോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവരെ മാത്രം പിടികൂടിയതുകൊണ്ട് കാര്യമില്ലെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. ചെറുകിട വിൽപ്പനക്കാർക്ക് പിന്നിൽ വൻകിടക്കാരുണ്ട്. പെരുമ്പാവൂരിനെ ലഹരി വിമുക്തമാക്കണമെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വൻകിടക്കാരെ അറസ്റ്റ് ചെയ്യാൻ കർശന നിർദ്ദേശമുണ്ടാകണമെന്ന് യോഗം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, പോലീസ്, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവരാണ് മണ്ഡലംതല ജനകീയ സമിതിയിൽ പങ്കെടുത്തത്. അതേസമയം MLA, നഗരസഭാ ചെയർമാൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമായിരുന്നുവെങ്കിലും ഇവരാരും എത്തിച്ചേരാതിരുന്നതും വിമർശനത്തിന് കാരണമായി. ഏറെ ഇതര സംസ്ഥാനക്കാർ കൂടിയുള്ള പെരുമ്പാവൂരിൽ നിത്യവും ലഹരി കേസുകൾ പിടികൂടുന്നുണ്ട്. ലഹരി കാരിയർമാരെയോ വിൽപ്പനക്കാരെയോ പിടികൂടുന്നതോടെ അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് നേരത്തെയും ആക്ഷേപമുയർന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.